നീളൻ മുടി പറത്തി കറാച്ചിയിൽ ഇൻസമാം ഉൾഹഖിൻ്റെയും യൂനസ് ഖാന്റെയും സ്റ്റമ്പുകൾ ശരവേഗത്തിൽ പിഴുതെറിഞ്ഞ ബാലാജിയെ അങ്ങനെ വേഗം മറക്കാനാകില്ല ക്രിക്കറ്റ് ആരാധകർക്ക്. 2004 പാകിസ്ഥാനെതിരെ ഇന്ത്യ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയതുപോലും ബാലാജിയുടെ തകർപ്പൻ പ്രകടനത്തിലാണ്. 10 നമ്പർ ബാറ്റ്സ്മാനായി ഇറങ്ങി സാക്ഷാൽ ഷൊയ്ബ് അക്തറിൻ്റെ അവസാന ഓവറുകൾ അതിർത്തി കടത്തുന്നത് കണ്ട് ആവേശം പൂണ്ട ഗ്യാലറിയോട് നിറഞ്ഞ ചിരിയായിരുന്നു ബാലാജിയുടെ മറുപടി. പരിക്കുകൾ വില്ലനായതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ബാലാജി തമിഴ്നാട് രഞ്ജി ടീമിൻ്റെ മുഴുവൻ സമയ ബോളിംഗ് പരിശീലകനാണിപ്പോൾ. IPLലും തമിഴ്നാട് പ്രീമിയർ ലീഗിലും കളിച്ചിരുന്നെങ്കിലും പരിശീലന തിരക്ക് കാരണം ഒഴിവാക്കി. ഇത്തവണ എതിരാളി കേരളമായിരുന്നെങ്കിലും കേരളത്തിലെ ആരാധകരോട് സ്നേഹം മാത്രമെന്ന് മറുപടി. State like Kerala is developing a lot of cricketers because we all know how Kerala is about sport friendly when it comes to athletics and everything, and now cricket also they have taken seriously and new stadium has come. 8 testilum 30 ഏകദിനങ്ങളിലും 5 2020യിലും ബാലാജി ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിൽ ബംഗാളിനെതിരായി കഴിഞ്ഞ മത്സരം തമിഴ്നാട് പരാജയപ്പെട്ടിരുന്നു. എങ്കിലും കേരളത്തിനെതിരായ വിജയത്തോടെ നോക്കൗട്ട് സാധ്യത സജീവമായെന്ന് ലക്ഷ്മിപതി ബാലാജി പറയുന്നു. Winning and losing is part and parcel of cricket, so you can't win everything, you can't mean you won't be having that losing streak all the time. Asianet News, Chennai.